ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെൻസിൽ കപ്പാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയും നോക്കാം. ഞാനിതുപോലെ കംഫോർട്ടിൻ്റെ പഴയ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അത് ഞാൻ രണ്ട് പീസാക്കി കട്ട് ചെയ്തിട്ടിട്ടുണ്ടോ. പിന്നെ നമുക്കൊരു കുഞ്ഞ് കാർഡ്ബോർഡ് പീസ് വേണം, ഇതേ ഷേപ്പിലുള്ളത്. പിന്നെ നമുക്ക് കളർ പേപ്പറും ആവശ്യമാണ്. അത് ഞാൻ യെല്ലോ ആണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇങ്ങനെ അതിൻ്റെ ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗം ഉപയോഗിച്ച് അത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതേ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഒട്ടണം കേട്ടോ. അപ്പോൾ ഞാനിതേ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണോ അതിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് ആ ഒരു കപ്പ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എഴുതുന്ന പെൻസിൽ കപ്പ് എന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എഴുതി. പിന്നെ നമുക്ക് ആ ബാക്കി വന്ന അതിൻ്റെ മുകളിലത്തെ ഭാഗവും കൂടി ഉണ്ട്. അതും കൂടി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും ഞാനിതേ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. അപ്പം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഉണങ്ങാൻ വയ്ക്കാം. അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്ക് ഫ്ലക്സ് കിവിക്ക് വെച്ച് അതൊന്ന് ഒട്ടിച്ചെടുക്കണം. കാർഡ്ബോർഡും ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ പെയിൻ്റ് കൊടുത്ത് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ ഫ്ലക്സ് കിവിക്ക് ഒരിക്കലും ഒട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കളർ പേപ്പർ യൂസ് ചെയ്താണ്. നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം. നല്ല വൃത്തിയിൽ ഒട്ടിച്ചെടുക്കണം. പിന്നെ അതുപോലെ നമുക്ക് മറ്റേതും ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലവണ്ണം പ്രസ് ചെയ്യണം കേട്ടോ. എന്നാലേ അത് ഒട്ടുള്ളൂ. ഗ്ലോ ഗണ്ണും വെച്ച് ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. അപ്പോൾ നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പെൻസിലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇടാം. എൻ്റെ പെന്നും സ്കെയിലും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇടുന്ന ബ്രഷസൊക്കെ. മറ്റതിൽ എൻ്റെ സ്കെച്ച് കളേഴ്സാണ് ഇടുന്നത് കുറച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണയും കൂടി ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.